Hello friends, welcome back to my channel. Appa njan innu vannittulla cheriyoru shopping vlog aayittanto. Appa innu njan shoppingine vendittu lulu lekkana ponathu. Endayile enikku vendi ellaato innatha shopping ammakku vendittana. Amma korchu divasathinulle travel cheyyunnunde. Appo covid testum karyangalokke ini varanulladu kondu എന്താണേലും അധികം പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ ഷോപ്പിംഗ് എന്നുള്ള ദൗത്യം എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്താണേലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ആർക്കും വേണ്ടി ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിലും ഐ എം വെരി ഹാപ്പി. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞങ്ങളത് ലുലു എത്തിയിട്ടുണ്ട്. സൈഡ് എൻട്രൻസ് വഴിയാണ് അകത്തേക്ക് കയറുന്നത്. കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ ലുലുവിൽ വന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഗ്ലൗസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ഇതേ ഫ്രണ്ടിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഗ്ലൗസ് തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അമ്മയ്ക്കൊരു ഷൂസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്കെച്ചേഴ്സിൽ കയറി, ക്രോക്സിൽ കയറി, പക്ഷെ പറ്റിയ ഒരെണ്ണം കിട്ടിയില്ലായിരുന്നു അവിടെ നിന്നൊന്നും. വാക്കിംഗ് ടൈപ്പാണ് വേണ്ടത്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് ഫിലാന്ന് കിട്ടിയായിരുന്നു. ഷൂസ് വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി ബാക്കി ഷോപ്പിംഗ് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാവെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ഇവിടെ ഒരു 11 o'clock ഒക്കെ ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഇപ്പോൾ ഒരു 1 o'clock ഒക്കെ ആയിട്ടുണ്ട്. സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആക്ച്വലി ഈ കോവിഡിൻ്റെ പ്രോബ്ലം തുടങ്ങിയിട്ട് 1-2 തവണ ഞാൻ ലുലുവിൽ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഫുഡ് കോർട്ടിൽ ഞാൻ ഈ കോവിഡിൻ്റെ പ്രോബ്ലം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഉച്ച സമയമായിട്ട് പോലും ഇവിടെ കണ്ടോ ഒട്ടും റഷില്ല. സത്യത്തിൽ എനിക്കും അമ്മയ്ക്കും കാര്യമായിട്ട് വിശപ്പിൻ്റെ സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി ആയി, പിന്നെ അത് തലവേദനയായി, അങ്ങനെ മൊത്തം ആകെ ചളം കൊള്ളാവും. സോ ഞങ്ങൾ ഈ നിലാന്ന് ഒരു ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവരുടെ മീൻകറിയും ചോറും അങ്ങനെ മീൽസ് അടിപൊളിയാണ് ഇവിടുത്തെ. ബിരിയാണി ഫസ്റ്റ് ടൈമാണ് കഴിച്ചത്. അധികം മസാലയൊന്നുമില്ല, എനിക്കിഷ്ടമാണ് അങ്ങനത്തെ. അധികം മസാല ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാൻ വഴിയില്ല. പിന്നെ ഇവിടുത്തെ വാഷിംഗ് ഏരിയ നോക്ക്, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ്. അപ്പോൾ ഇവിടെ കയറി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും പെട്ടി വാങ്ങിക്കണം. അപ്പോൾ ഒരു 35 kg കൊള്ളുന്ന ടൈപ്പ് ഒരു പെട്ടി വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ കയറിയത്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ മൊത്തം പ്രലോഭനങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് തോന്നും. നോക്ക് ഈ ഫ്രോക്കൊക്കെ നോക്ക്, എന്ത് രസമാണ് നോക്ക്. അറ്റ് ലാസ്റ്റ് ഡേ ഞങ്ങൾ ട്രാവൽ ബാഗ്സിൻ്റെ സെക്ഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ നോക്കിക്കഴിഞ്ഞിട്ട് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഒരു ട്രാവൽ ബാഗ് മേടിക്കാമെന്ന് ഡിസൈഡ് ചെയ്തേക്കാണ് ഇപ്പോൾ. അപ്പോൾ ഇവരുടെ തന്നെ കുറച്ച് ട്രോളി ബാഗ്സ് പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. ഹാർഡ് കേസ് ട്രോളി ബാഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിലാ കാണുന്ന ബ്ലൂ കളറിലെ പൗച്ച് വിത്ത് സിപ്പ് നമുക്ക് ഓയിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്, ലീക്ക് പ്രൂഫ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ 1 year വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കയറിയത് നൈക്കയിലാണ് കേട്ടോ. നൈക്കയിൽ ദേ ഈ 1 puff എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ്സ്റ്റിക് വരുന്നുണ്ട്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യണതാണ്. ഇത് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത് പിടിച്ചേക്കണം. അതിൻ്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല, കിട്ടുകയാണെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ തന്നെ മിനി ലിപ്സ്റ്റിക്സ് വരുന്നുണ്ട്. അത് മമ്മിക്ക് വേണ്ടി ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കയറിയത്. അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ റെഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മിനി ലിപ്സ്റ്റിക്കിൻ്റെ. അതായത് നമ്മൾ മേക്കപ്പ് റിമൂവർ ഇട്ടൊക്കെ കളഞ്ഞാലാണ് അത് പോവുള്ളൂ. കുറച്ച് ഡ്രൈ ആണ് സംഭവം, മാറ്റ് ഫിനിഷാണ് വരുന്നത്. പക്ഷേ ഒത്തിരി നേരം ലാസ്റ്റ് ചെയ്യും. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല ക്യൂട്ട് പാക്കിംഗ് ആണ് കേട്ടോ. അതുപോലെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് എടുത്തുകൊണ്ട് പോകാനൊക്കെ നല്ല സുഖമാണ്. ഈ ചെറുതായതുകൊണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നല്ല ടൈറ്റ് ആയിട്ട് ഇത് പൂട്ടി വയ്ക്കണം, അല്ലെങ്കിൽ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും ശ്രദ്ധിക്കണം.
പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് വെസ്റ്റ്സൈഡിലേക്കാണ് കേട്ടോ. അപ്പൊ കുറച്ച് ടോപ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഫ്രോക്ക് ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങിലാണ്. അതായത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ടൈ വരുന്ന രീതിയിലുള്ളത് കുറെ പേർക്ക് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനത്തെ. പിന്നെ ഇവരുടെ ക്രോപ്പ് ടോപ്സ് അടിപൊളിയാണ്. അതായത് നമുക്ക് ഇത് വേണമെങ്കിൽ സാരിയുടെ ഒപ്പം വേണമെങ്കിലൊക്കെ മാച്ച് ചെയ്ത് ഉടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഇവരുടെ പാർട്ടി വർക്ക് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഒത്തിരി ഓവറായിട്ട് വർക്കൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഷെയ്ഡ്സ് ഒക്കെ ഭയങ്കര നല്ലതായിരിക്കും. പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ആയിട്ട് അതിൽ ഭയങ്കര നല്ല ഡിസൈൻസ് ഒക്കെ ആയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ ഇതേപോലത്തെ സെറ്റ്സ് എല്ലാം. പിന്നെ ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓഫേഴ്സ് കാണും കേട്ടോ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതേ ഇനി അടുത്തത് നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. എനിക്ക് ചെരുപ്പ് മേടിക്കാൻ യാതൊരു പ്ലാൻസും ഇല്ല കേട്ടോ. അമ്മയ്ക്കൊരു ചെരുപ്പ് എടുക്കണം. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ട്രയലൊക്കെ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ചെരുപ്പുകൾക്കൊക്കെ എപ്പോഴും ഓഫേഴ്സ് വരാറുണ്ട് കേട്ടോ. ഒറിജിനൽ പ്രൈസിൽ ഞാൻ ഒരിക്കലും വാങ്ങിക്കാറില്ല ഇവിടെ നിന്ന്. കാര്യം നമ്മൾ വാങ്ങിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും അത് ഓഫർ പ്രൈസിന് വരും. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒറിജിനൽ പ്രൈസിന് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പം നെക്സ്റ്റ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ പോവാണ്. മോളിലേക്ക് എൻ്റർ ചെയ്തപ്പോഴത്തേനും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി കൊടുത്താണ്. പക്ഷേ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഈ ലോറിയലിൻ്റെ ഈ ഷാംപൂവും കണ്ടീഷണറും അടിപൊളിയാണ്. മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കും. പിന്നെ അതേ ഈ ഹെയർ ജെല്ല് ഡോക്ടർ ബട്രാസിൻ്റെ അടിപൊളി ഹെയർ ജെല്ല്. അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഹെയർ ജെല്ലാണിത്. പിന്നെ മിസ് വാക്കിൻ്റെ ഈ ടൂത്ത് പേസ്റ്റ് ഭയങ്കര നല്ലതാണ്. സെൻസിറ്റിവിറ്റിക്കൊക്കെ ഭയങ്കര നല്ലതാണത്. പിന്നെ ഇരിക്കുന്ന ബ്ലാമേഴ്സിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഭയങ്കര നല്ലതാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഒത്തിരി പേര് നല്ലതാന്ന് പറയുന്നുണ്ട്. അത് ദേ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ സെല്ലോൻ്റെ ഈ ഫ്ലാസ്ക്, നല്ല ഫ്ലാസ്ക്കാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് വീട്ടിലുണ്ട്, സൂപ്പറാണ്. ഒത്തിരി നേരം ചൂട് പോവാതിരുന്നോളൂ അതിൽ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചടപടി ചടപടി ചെയ്യുന്ന ഷോപ്പിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളതേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലേക്കല്ലാതെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ കുർത്തയാണ് കേട്ടോ. യെല്ലോ കളറിലെ ഈ കുർത്തയാണ്. നല്ല അടിപൊളി കോട്ടൺ കുർത്തയാണ്. നമ്മുടെ എൽബോയുടെ മുകളിലായിട്ടാണ് ഇതിൻ്റെ കൈവരണം. ഇങ്ങനെ ഒരു ബട്ടണൊക്കെ പോയിട്ടുണ്ട്. അവരുടെ ഒരു മെയിൻ പാറ്റേൺ ആണ് ഇങ്ങനത്തെ കുർത്താസ്. നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇതിന്. അതായത് ഫ്രണ്ടിൽ ഫുൾ ബട്ടൺ വരുന്നുണ്ട്, കണ്ടോ. ഫുൾ ബട്ടൺ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ വരുന്നുണ്ട്. സൈഡിൽ താഴെയായിട്ട് കണ്ടോ സ്ലിറ്റ്, ഇങ്ങനെ കുറേ താഴെയായിട്ടാണ് സ്ലിറ്റ് വന്നിട്ടുള്ളത്. ഈ കുർത്തയാണ് കേട്ടോ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അവരുടെ ഓൾമോസ്റ്റ് മിക്ക കുർത്തകളും ഈ ഒരു മോഡലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ ഇതിനും ആ സെയിം ആദ്യം കണ്ടതിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്, കണ്ടോ. നല്ല ലെങ്ത്ത് ഒക്കെ ആയിട്ട്. ആ പിന്നെ ഇതിന് ഫുൾ ബട്ടൺ ഒന്നുമില്ല, അതുപോലെ സ്ലിറ്റ് ഒന്നുമില്ല. അപ്പൊ ഈ കുർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മജന്ത കളറിലെ കുർത്തയില്ലേ, അത് വാങ്ങിക്കുമ്പോഴത്തേനും സെയിം പ്രൈസിൽ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് എടുക്കായിരുന്നു. വെസ്റ്റ്സൈഡിൽ നിന്നാണ് ഇതെല്ലാം വാങ്ങിച്ചത്. അപ്പോ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മയുടെ സൈസില്. അപ്പൊ ഇതെടുത്തു, സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. എന്നാലും നല്ല ഒരു കുർത്തയാണിത്, കണ്ടോ. പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കുർത്തയാണ് കേട്ടോ. ഇതിൻ്റെ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിയിൽ വരുന്ന ഈ പോഷം കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട്. അയ്യോ
കണ്ടോ ഇതിന്റെ താഴെ വരുന്ന ഈ പോർഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കൈ വരുന്നത് 3/4 ആണ് വരുന്നത്. എന്റെ താഴെയായിട്ട് ഇങ്ങനെ ബ്ലൂ കളറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സംഭവം കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയി. പിന്നെ ഈ കുർത്തയും അതുപോലെ രണ്ട് സാരിയൊക്കെ ഞങ്ങൾ ലുലു സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എടുത്തത്. അവിടെ ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഷൂട്ട് ചെയ്യാതിരുന്നത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സാരിയാണ്. ഈ ബ്ലൂ നല്ല രസമുണ്ട്. ഈ പീകോക്ക് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ തോന്നുന്നു, അങ്ങനത്തെ ബ്ലൂ ആണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഇക്കത്താണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ഇതൊക്കെ ട്രെൻഡിൽ തന്നെ ഉണ്ടാകും. ട്രഡീഷണൽ ആയിട്ടുള്ള സാരികളാണ്. അപ്പോൾ ഇതിന് ബ്ലൂ കളറിലെ ബ്ലൗസ് തന്നെയാണ് കേട്ടോ വരുന്നത്. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. എന്താണേലും ഞാൻ ഇതൊക്കെ കുഴച്ചു മറിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ന് നല്ല കണക്കിന് എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പിന്നെ ദേ പിന്നെ ഒരു സാരിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വരുന്നത് ജൂട്ട് സിൽക്ക് ആണ്. ബോഡി ഫുൾ വരുന്നത് ഇങ്ങനെ ഈ ഒരു ആഷ് കളറാണ് വരുന്നത്. ബോർഡറും അങ്ങനെ ഉദിച്ച് നിൽക്കുന്ന കളറൊന്നുമല്ല, ഇങ്ങനെ വളരെ ഡിമ്മായിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പല്ലു കാണാൻ നല്ല രസമുണ്ട്. കണ്ടോ ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്, മൾട്ടി കളർ. അപ്പം നമുക്ക് ഏത് കളറിലെ ബ്ലൗസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യാം. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ആഷ് കളറിലാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. കണ്ടോ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബാഗാണ്. ഇത് വാങ്ങിച്ചത് ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്നാണ്. ഒരു ക്രീം കളറാണ് ബാഗ് ഫുള്ള്. പിന്നെ ദേ ഇവിടെ ഇങ്ങനെ ബ്ലൂ കളർ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സ്ട്രിങ് ഒക്കെ ബ്ലൂ കളറിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് സ്റ്റോറേജ് പ്ലേസ് ഉണ്ട്, അതിന് സിബില്ല. ഈ നടുക്ക് മാത്രം സിബ് വരുന്നുണ്ട്. കണ്ടോ ഇങ്ങനെ നടുക്ക് മാത്രം സിബ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഇതുണ്ടോ, മൊബൈലൊക്കെ വെക്കാൻ പാകത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് വെക്കാനായിട്ട് രണ്ട് പോക്കറ്റ്സ് ഇവിടെയുണ്ട്. പിന്നെ ബാക്കിലായിട്ടും ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്, അത്യാവശ്യം എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ബാഗ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പേഴ്സ് ആണ് കേട്ടോ. വലിയൊരു പേഴ്സ് വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ഒത്തിരി സാധനങ്ങളും ഉള്ളു, നല്ല രസമുണ്ട്. ഈ വുഡനാണ് ഇതിൻ്റെ ഈ പിടിക്കുന്ന സ്ഥലമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒറ്റൊരു ഇതേ ഉള്ളൂ കണ്ടോ, ഇങ്ങനെ വരണേ. സിബൊന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഫുൾ ക്ലോത്താണ് കേട്ടോ ഇത്, ഇങ്ങനെയാണ് വരണത്. നല്ല സ്റ്റൈലിഷാണ് കാണാനായി. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ. ഇത് നമ്മൾ വെസ്റ്റ്സൈഡിൽ നിന്നാണ് വാങ്ങിച്ചത് കണ്ടോ. അത്യാവശ്യം ഹീലുണ്ട്, സാരിയൊക്കെ കൊടുക്കുമ്പോൾ നല്ലതാണ്. ഇതാകുമ്പോൾ അധികം നടുവേദനയും കാലുവേദനയും ഒന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഹീലാവുമ്പോഴത്തേനും. അപ്പം ഈ ഓഫ് വൈറ്റ് കളറിലെ ഷൂ ആണ് ഞാൻ ഫിലാന്ന് വാങ്ങിച്ചത്. പിന്നെ ഈ ഷൂസ് വാഷബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് എന്തെങ്കിലും നമുക്ക് മെഷീൻ വാഷ് ചെയ്യാം. ഇപ്പം എന്താണെങ്കിലും ഞാൻ ഇളക്കിയെടുത്ത് കാണിക്കുന്നില്ല, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അമ്മ എന്നെ ബാക്കി വെച്ചേക്കില്ല. സോ അടിപൊളി ഷൂസാണ് കേട്ടോ. സോളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്, നല്ല ബ്രീത്തബിൾ ആണ് കേട്ടോ. അപ്പം എപ്പോഴും എന്നേലും ഒരു സൈസ് കൂടുതലാണ് ഞാൻ അമ്മയ്ക്ക് ഷൂസൊക്കെ മേടിക്കുമ്പോഴത്തേനും വാങ്ങിക്കാറ്. അപ്പം ഇതിട്ട് നോക്കിയിട്ട് നല്ല സുഖമുണ്ട് നടക്കുമ്പോഴത്തേനും. ഒട്ടും കാലുവേദനയോ അങ്ങനെ ഒന്നുമില്ല, നല്ല ബ്രീത്തബിളാണ്. കാലിൽ കിടക്കുന്നതായിട്ട് പോലും നമുക്ക് തോന്നില്ല, അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഈ ചെരുപ്പാണ് നമ്മൾ ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ ചെരുപ്പ്. ഇത് ഭയങ്കര അടിപൊളി ചെരുപ്പാണ്. വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനാണെങ്കിൽ നല്ല സുഖമാണ് കാലിനൊക്കെ.
അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലിയിലെ ആന്റിമാരുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ പേർ ഇതിന്റെ ഉണ്ട്. അപ്പൊ നല്ല ചെരുപ്പാണ് കേട്ടോ, അത് പെട്ടെന്ന് ചീത്താവത്തൂല്ല, എത്ര റഫ് യൂസ് ചെയ്താലും കൊറേ നാള് നമ്മുടെ കാല് കടന്നോളൂ. ഇത് പുറത്തിട്ടുണ്ടോണെങ്കിൽ പുറത്തിട്ടുണ്ടോ കേട്ടോ, എന്നാലും വീട്ടിൽ ഇങ്ങനെ സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ടോണറാണ്, പ്ലമ്മിന്റെ. അപ്പൊ ഇത് ഞാൻ വിക്ക മേക്കപ്പ് ട്യൂട്ടോറിയൽസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് അടിപൊളിയാണ് കേട്ടോ, ടോണർ യൂസ് ചെയ്യുന്നവർക്ക് ഭയങ്കര നല്ലതാണ്. അപ്പൊ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബോഡി ഷോപ്പിന്റെ ലിപ് ബാം ആണ്, സൂപ്പർ ലിപ് ബാം ആണ് കേട്ടോ ഇതിന്റെ. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ബോഡി ഷോപ്പിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും തന്നെ അടിപൊളിയാണ്. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മളുടെ സാധാരണ പോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പത്തേനും പുറത്തേക്ക് വരുന്ന ടൈപ്പാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.